നമസ്കാരം. സ്നേഹത്തിനായി കീഴ്പ്പെടുന്നിടത്താണ് ഉത്ഥാനമുണ്ടാകുന്നത്. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ അപാരമായ സ്നേഹത്തെ പ്രതിയാണ് ക്രിസ്തു ക്രൂശ മരണത്തിന് കീഴ്പ്പെട്ടത്. അവിടെയാണ് ഉയർപ്പിൻ്റെ മനോഹാരിത ലോകത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞത്. ഒരിടത്തൊരു അപ്പനും മകനും ഉണ്ടായിരുന്നു. അവർ അപ്പനും മകനും എന്നതിനേക്കാൾ സുഹൃത്തുക്കളായിരുന്നു. സ്നേഹത്തിൻ്റെ മൂർത്തഭാവങ്ങൾ രണ്ടുപേർക്കും കാണാതിരിക്കാനേ പറ്റില്ല. പക്ഷെ മകൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു, അവനും കുടുംബവും വിദേശത്ത് പോയി. എങ്കിലും നിരന്തരമായി അവർ മാധ്യമങ്ങളിലൂടെ പരസ്പരം സംസാരിക്കുകയും കരുതുകയും അപ്പൻ്റെ ചെറിയ കാര്യങ്ങൾ പോലും മകനും മകൻ്റെ ചെറിയ കാര്യങ്ങൾ പോലും അപ്പനും അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ എന്തോ ഒരു ചെറിയ കാര്യത്തിന് അവർ തമ്മിൽ പിണങ്ങി. ആ പിണക്കം അങ്ങ് ആഴത്തിലുള്ളതായി മാറി. രണ്ടുപേരും വാശിയിൽ ഉറച്ചു നിന്നു. അവർ സംസാരിക്കാതെയായി. ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് മിണ്ടണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ വാശി കൊണ്ടും കൂടെ നിൽക്കുന്നവർ നൽകുന്ന ചില തെറ്റായ ധാരണ കൊണ്ടും അവർ അകന്നുകൊണ്ടേയിരുന്നു. എന്തായാലും അപ്പൻ കുറച്ചു നാൾ മുമ്പ് മരിച്ചു. മകൻ അടക്കത്തിനൊക്കെ വന്നു. അവന് തീർത്താൽ തീരാത്ത സങ്കടം. കാരണം അപ്പൻ്റെ മരണത്തിന് മുമ്പ് ഒന്ന് നിരപ്പായി മിണ്ടുവാൻ പറ്റിയില്ലല്ലോ. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ ആ വേദന കടിച്ചമർത്തി വേണം അവൻ ജീവിക്കാൻ. അപ്പനാണെങ്കിൽ മകനെ ഒന്ന് കാണാനുള്ള ആഗ്രഹം ബാക്കി വച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് കടന്നുപോയത്. സ്നേഹത്തിൻ്റെ പേരിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് കീഴടങ്ങിയിരുന്നെങ്കിൽ ആ കുടുംബത്തിൽ ഉത്ഥാനത്തിൻ്റെ ഉയർപ്പിൻ്റെ നല്ല അനുഭവം ഉണ്ടാകുമായിരുന്നു. മക്കളും അപ്പനും തമ്മിൽ, മക്കളും അമ്മയും തമ്മിൽ മിണ്ടാതിരിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുണ്ടെങ്കിൽ ഒന്നോർക്കുക, സ്നേഹത്തിൻ്റെ പേരിൽ ഒന്ന് കീഴടങ്ങിക്കൂടെ ജീവിതം കൂടുതൽ ജ്വലിക്കുന്നത് കാണുവാൻ കഴിയും. വിർജിൽ പറയുന്നു, ലവ് കോൺകേഴ്സ് ഓൾ, ലെറ്റ് അസ് സറണ്ടർ ടു ലവ്. സ്നേഹത്തിന് എല്ലാത്തിനെയും കീഴടക്കുവാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ കീഴടങ്ങേണ്ടത് സ്നേഹത്തിൻ്റെ മുൻപിലാണ്. സ്നേഹമുള്ള ഒരു ശില്പിയുടെ കരങ്ങളിൽ കാഠിന്യമുള്ള കല്ല് കീഴടങ്ങുമ്പോഴാണ് മനോഹരമായൊരു ശില്പം രൂപപ്പെടുന്നത്. നല്ലൊരു എഴുത്തുകാരൻ്റെ കയ്യിൽ പേനയും പേപ്പറും കീഴടങ്ങുമ്പോഴാണ് മഹത്തായ കൃതി ഉണ്ടാകുന്നത്. വിത്ത് മണ്ണിനും മഴയ്ക്കും മുമ്പിൽ കീഴടങ്ങുമ്പോഴാണ് പുതുനാമ്പ് അതിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. മണ്ണ് ദൈവസ്നേഹത്തിന് കീഴടങ്ങിയപ്പോഴാണ് മനുഷ്യൻ പറഞ്ഞത്. മനുഷ്യൻ ദൈവസ്നേഹത്തിന് കീഴടങ്ങുമ്പോൾ ഓരോരുവൻ്റെ ഉള്ളിലും ക്രിസ്തു പറക്കും. അത്തരം പിറവികളാണ് ക്രിസ്മസ് എന്ന് അറിയപ്പെടുന്നത്. വെള്ളം ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ മെരുക്കപ്പെട്ടപ്പോഴാണ് അത് വീഞ്ഞായി മാറിയത്. ജീവിതം തന്നെ ദൈവത്തിന് നിവേദിച്ച കുറേ മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. ഹാബേലിൻ്റെ ബലിയും നോഹയുടെ കാഴ്ചയും അബ്രഹാമിൻ്റെ ബലിയും ഒക്കെ ഇത്തരം സമർപ്പണത്തിൻ്റെ മികച്ച ദൃഷ്ടാന്തങ്ങളാണ്. പിശാചിന് കീഴടങ്ങുന്നത് അടിമത്തമാണ്, എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്നത് സ്വാതന്ത്ര്യമാണ്. ഫറവോൻ, മിസ്രയീമിൻ്റെ ഭരണാധികാരി, അടിമത്തമാണ് ഇസ്രായേൽ മക്കൾക്കു മേൽ അടിച്ചേൽപ്പിച്ചത്. എന്നാൽ മോശ ദൈവസ്നേഹം കൊണ്ട് അവരെ കനാനിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ പൈശാചിക കീഴടങ്ങൽ അടിമത്തമാണ്, എന്നാൽ ദൈവസ്നേഹം തേനും പാലുമൊഴുകുന്ന കനാന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ്. ദൈവസ്നേഹത്തിന് കീഴടങ്ങാൻ നമ്മൾ തയ്യാറുണ്ടോ? റെബേക്ക ബാൾവിൻ പറയുന്നു, റെസിസ്റ്റൻസ് കീപ്പ് എസ് സ്ട്രക്ക്, സറണ്ടർ സെറ്റ് എസ് ഫ്രീ. ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുമ്പോൾ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിച്ചറിയുന്നു.
തുടർന്ന് അവർ വീണ്ടും പറയുകയാണ്, ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻസ് ഓൺ ദ അതർ സൈഡ് ഓഫ് സറണ്ടർ. രൂപാന്തരം കീഴടങ്ങലിൻ്റെ ഉൽപ്പന്നം തന്നെയാണ്. ഒരു പുഴു പൂപ്പയ്ക്കുള്ളിൽ സ്നേഹപൂർവമായൊരു കീഴടങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒടുവിലാണ് അത് പൊട്ടിച്ച് പുറത്തേക്ക് വരുമ്പോൾ സ്വാതന്ത്ര്യം മാത്രമല്ല മനോഹാരിത കൂടിയാണ് ഈ ലോകത്തിന് അത് സമ്മാനിക്കുന്നത്. അനന്തവിഹായസിലേക്ക് ശലഭമായി അത് പറന്നുയരുകയാണ്. ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങുന്ന ഓരോ മനുഷ്യരും മനോഹര ശലഭങ്ങളായി അനന്തവിഹായസിലേക്ക് നന്മ അനുഭവിച്ച് സമൂഹത്തിന് മനോഹാരിത പകർന്ന് പറന്നുയരുകയാണ്. വില്യം ബൂത്തിൻ്റെ ഒരു അഭിപ്രായമുണ്ട്, ദ ഗ്രേറ്റ്നെസ് ഓഫ് എ മാൻസ് പവർ ഈസ് ദ മെഷേഴ്സ് ഓഫ് ഹിസ് സറണ്ടർ. മനുഷ്യൻ്റെ മഹത്വം അവൻ്റെ കീഴടങ്ങലിലാണ്. സ്നേഹത്തിന് വേണ്ടി, സ്നേഹിക്കാൻ വേണ്ടി, കുടുംബങ്ങൾ തിളങ്ങാൻ വേണ്ടി ഭാര്യയ്ക്ക് ചിലപ്പോഴൊക്കെ ഭർത്താവിൻ്റെ മുമ്പിൽ കീഴടങ്ങാം. ഭർത്താവിന് തിരിച്ചു. മകൻ അപ്പൻ്റെ മുമ്പിലും അപ്പനും മകൻ്റെ മുമ്പിലും കീഴടങ്ങാം. മറ്റൊന്നിനെയും പ്രതിയല്ല, സ്നേഹത്തെ പ്രതി. പിണങ്ങിയിരിക്കുന്ന ധാരാളം പേരുണ്ട്. സങ്കടപ്പെട്ടിരിക്കുന്ന ചില മാതാപിതാക്കളൊക്കെ ഉണ്ട്. ഉള്ളിൻ്റെ ഉള്ളിൽ വാശി ജ്വലിക്കുന്നുണ്ടെങ്കിലും അകക്കാമ്പിൽ മക്കളോടുള്ള സ്നേഹം ജ്വലിക്കുന്ന ചില അമ്മയപ്പന്മാരുണ്ട്. തിരിച്ചും അതുപോലെ ചില മക്കളുമുണ്ട്. സ്നേഹത്തിൻ്റെ മുമ്പിൽ, സ്നേഹത്തിനു വേണ്ടി ഒന്ന് കീഴടങ്ങാൻ തയ്യാറായിക്കൂടെ? അവിടെയാണ് ഓരോ കുടുംബവും ഉയർത്തെഴുന്നേൽക്കുന്നത്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4:7. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽക്കുവിൻ. ജീവിതം കൂടുതൽ ശുഭകരവും നന്മയുള്ളതുമായി തീരുവാൻ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ കീഴടങ്ങുന്നവരായി മാറണം. ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ എന്നാൽ തിന്മയോട് എതിർത്ത് നിൽക്കാനുള്ള കരുത്തും നമ്മൾ ആർജിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.